ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസുലാർ വിഭാഗത്തെ നയിക്കുന്ന മലയാളി ഉദ്യോഗസ്ഥ ഹംന മറിയം അവതരിപ്പിച്ച യോഗാഭ്യാസം സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ഏഴാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് യോഗ പ്രചാരണ വീഡിയോ തയ്യാറാക്കിയത്. സൗദിയിലെ പ്രകൃതിരമണീയമായ അസീർ പ്രവിശ്യയുടെ ദൃശ്യഭംഗിയുടെ പശ്ചാത്തലത്തിലാണ് യോഗാഭ്യാസം ചിത്രീകരിച്ചത്. സൗദിയുടെ തെക്കു പടിഞ്ഞാറൻ പ്രദേശത്തെ മലകളും കുന്നുകളും വൃക്ഷലതാദികളും വിസ്മയം വിരിയിക്കുന്ന അസീറിന്റെ തലസ്ഥാനമായ അബഹ, ജിസാൻ എന്നിവിടങ്ങളിലെ നീരുറവകളും അരുവികളും പശ്ചാത്തലമാക്കിയാണ് ഹംനയും സുഹൃത്ത് പൂജാ വാസുദേവും വിവിധ യോഗാസനങ്ങൾ അവതരിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ അൽസുദ മല, ജിസാനിലെ പ്രശസ്തമായ ലജബ് താഴ്വര എന്നിവയുടെ ദൃശ്യഭംഗി യോഗാഭ്യാസത്തിന് മാറ്റുകൂട്ടും. സൗദി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യത്ത് നടപ്പിലാക്കുന്ന പരിഷ്കരണ പരിപാടികളുടെ ഭാഗമാണ് മറ്റു രാജ്യങ്ങളുടെ ചരിത്രവും സംസ്കാരവും അറിയാനും അനുഭവിക്കാനുമുള്ള അവസരം. യോഗയെ കായിക ഇനമായി അംഗീകരിച്ച സൗദി അറേബ്യ സ്കൂൾ പാഠ്യപദ്ധതികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ യോഗാ പ്രചാരണത്തിന് സ്വീകാര്യത ഏറുകയാണ്. ഇന്ത്യയും സൗദിയും യോഗാ സഹകരണത്തിന് ധാരണാപത്രം ഒപ്പുവച്ച അവസരം കൂടിയാണിത്. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ധാരണാപത്രം ഒപ്പുവച്ചത്. യോഗാ ഗവേഷണം, ഉന്നത പഠനം, സൗദിയിൽ പരിശീലനത്തിനുള്ള മാർഗരേഖകൾ, യോഗാ സാധ്യതകൾ, അന്താരാഷ്ട്ര പ്രചാരണം എന്നിവയ്ക്കാണ് ഇന്ത്യ സൗദി യോഗാ സഹകരണ ധാരണാപത്രം. സൗദി കായിക മന്ത്രാലയത്തിനു വേണ്ടി ലീഡേഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ അബ്ദുള്ള ഫൈസൽ ഹമ്മാദും ഇന്ത്യയ്ക്ക് വേണ്ടി അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദും കരാറിൽ ഒപ്പുവച്ചു. കരാർ പ്രകാരം ആയുഷ് മന്ത്രാലയം, മൊറാർജി ദേശായി ദേശീയ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. സൗദി വനിത നൌഫൽ മർവ ഇന്ത്യയിൽ താമസിച്ച് യോഗാസനങ്ങൾ അഭ്യസിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ സർട്ടിഫൈഡ് യോഗ പരിശീലകയാണ്. ഇവരുടെ സേവനം പരിഗണിച്ച് 2018 ഇന്ത്യയുടെ നാലാമത്തെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. അറബ് യോഗ ഫൗണ്ടേഷൻ ഉൾപ്പെടെ യോഗാ പ്രചാരണത്തിനും പ്രായോഗിക പരിശീലനത്തിനും നിരവധി പദ്ധതികളും നൌഫൽ മർവായുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയുടെ പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ ജിദ്ദ കോൺസുലേറ്റ് തയ്യാറാക്കിയ യോഗാസനങ്ങൾ സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ജനം എതിരേറ്റു കഴിഞ്ഞു.